ഹായ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും ഗ്യാസ് സിലിണ്ടർ ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഗവൺമെൻറ്റുകളെല്ലാം തന്നെ സൗജന്യമായി ഗ്യാസ് സിലിണ്ടറുകൾ നൽകുകയും ആദ്യത്തെ സിലിണ്ടർ ഫ്രീയായി നൽകുകയും ഒക്കെ ചെയ്തതോടുകൂടി സാധാരണക്കാർ മുതൽ ഗ്യാസ് സിലിണ്ടറുകൾ അവരുടെ വീടുകളിൽ വാങ്ങി വിൽക്കാൻ തുടങ്ങി. ഒരു 10-15 വർഷം മുമ്പുള്ള കഥകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ വിറകടുപ്പുകളിലൊക്കെയാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആൾക്കാർക്ക് പൊതുവേ ഒരു ഭയമുണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടറുകളെക്കുറിച്ച്, പൊട്ടിത്തെറിക്കുമോ അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ വീടുകളിലും ഗ്യാസ് സിലിണ്ടർ വളരെ സുലഭമായി ലഭിക്കുകയും എല്ലാവരും തന്നെ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഗ്യാസ് സിലിണ്ടറിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഗ്യാസ് സിലിണ്ടറിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ, ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ പലർക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ വ്യക്തതയൊന്നും ഇതുവരെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഷുറൻസ് പരിരക്ഷയാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതും. നമ്മൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലെല്ലാം വായിക്കാറുള്ള ഒരു കാര്യമാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാവാം അത് സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ, അത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം എന്തൊക്കെ പരിരക്ഷയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഇൻഷുറൻസ് കമ്പനികൾ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ബയലോയിൽ പറയുന്നത് ഓരോ കസ്റ്റമേഴ്സിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അപകടം ഉണ്ടാകുകയാണെങ്കിൽ 3 രീതിയിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് ഒരു ഉപഭോക്താവിന് അവർ വാഗ്ദാനം ചെയ്യുന്നത്. ഒന്നാമത്തെ പരിരക്ഷ എന്ന് പറയുന്നത് അപകടം സംഭവിച്ച് എന്തെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ മരണപ്പെട്ട വ്യക്തിക്ക് പരമാവധി 5 ലക്ഷം രൂപ വരെയുള്ള ഒരു ഇൻഷുറൻസ് കവറേജാണ് ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമതായി അവർ അവകാശപ്പെടുന്നത് അപകടം സംഭവിച്ച് എന്തെങ്കിലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രി ചിലവുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ ചിലവുകൾ റീഇംബേഴ്സ് ചെയ്യാനുള്ള ഒരു അവകാശവും ഉപഭോക്താവിന് ഉണ്ട്. മൂന്നാമതായി ഈ അപകടം മൂലം എന്തെങ്കിലും വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി ഡാമേജ് എന്ന പേരിലും ഒരു അവകാശം ഉപഭോക്താവിനുണ്ട്. അപ്പോൾ എത്രത്തോളം അവകാശമാണ് ലഭിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു മരണപ്പെടുകയാണെങ്കിൽ പരമാവധി 5 ലക്ഷം രൂപ വരെയുള്ള ഒരു കവറേജ് ആണ് നമുക്ക് ലഭിക്കുക. അതുപോലെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റിന് പരമാവധി 15 ലക്ഷം രൂപ വരെ, അതായത് ഒരാൾക്ക് പരമാവധി 1 ലക്ഷം എന്ന കണക്കിൽ പരമാവധി 15 ലക്ഷം രൂപ വരെ ഒരു അപകടത്തിന് നമുക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പ്രോപ്പർട്ടി ഡാമേജിനാണെങ്കിൽ 1 ലക്ഷം രൂപ വരെ പരമാവധി നമുക്ക് പ്രോപ്പർട്ടി ഡാമേജ് എന്ന രീതിയിലും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെത്ത് കവറേജിനായിട്ട് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം FIR കോപ്പി നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റ് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റിനാണെങ്കിൽ മെഡിക്കൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ബില്ലുകളുടെ കോപ്പി, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർട്ടി ഡാമേജ് ആണെങ്കിൽ ഇവരുടെ നിയമത്തിൽ പറയുന്നത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയെയോ അല്ലെങ്കിൽ പെട്രോളിയം കമ്പനിയെയോ അല്ല ബന്ധപ്പെടേണ്ടത്. നമ്മൾ ഏത് ഏജൻസിയിൽ നിന്നാണോ നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ ഏജൻസിയിൽ നമ്മളൊരു അപേക്ഷ സമർപ്പിക്കണം. ഈ അപേക്ഷ ഏജൻസി പെട്രോളിയം കമ്പനിക്ക് ഫോർവേഡ് ചെയ്യുകയും പെട്രോളിയം കമ്പനിയുടെ ഒരു സർവേയർ വന്ന് നമ്മളുടെ സ്ഥലത്ത് വന്ന് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിക്കൊക്കെ എത്രത്തോളം ഡാമേജ് സംഭവിച്ചു എന്ന് ഒരു സർവേ നടത്തി ആ സർവേയറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമുക്ക് ആ ഡാമേജ് തുക ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ 3 രീതിയിലുള്ള ഡാമേജ് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയും ഒരു ഇൻഷുറൻസ് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു പെട്രോളിയം കമ്പനിയിലോ പോവേണ്ടതായിട്ടോ കത്തിടപാടുകൾ നടത്തേണ്ടതായിട്ടോ ഇല്ല. നമ്മളുടെ എല്ലാ കത്തിടപാടുകളും നമ്മൾ എവിടെ നിന്നാണോ ഏത് ഏജൻസിയിൽ നിന്നാണോ കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ ഏജൻസിയുമായിട്ടാണ് നടത്തേണ്ടത്.
ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരു പെട്രോളിയം കമ്പനിയുടെ ചെയർമാൻ അവകാശപ്പെട്ടത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലെയിം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതിനായിട്ട് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ്. ഒരു ഉപഭോക്താവിനും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു ഏജൻസിയിൽ നിന്നും പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ആ ഏജൻസിയിലുള്ള സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ ഏജൻസിക്ക് തന്നെയോ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളിലുമായിട്ട് എല്ലാ പെട്രോളിയം കമ്പനീസിനും എഗ്രിമെൻ്റ് ഉണ്ടാവുകയും അവർ ആ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അതോടൊപ്പം തന്നെ ഉപഭോക്താവിനും ചേർത്ത് ഒരു പബ്ലിക് ഇൻഷുറൻസ് എപ്പോഴും എടുത്തിട്ടുണ്ടാകും. ആ ഇൻഷുറൻസിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ അവർ സാമ്പത്തിക സഹായം നൽകുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കൊണ്ടുതരുന്ന സിലിണ്ടറിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇതൊന്നും തന്നെ നോക്കാറില്ല. ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നു, നമ്മളെടുത്ത് കണക്ട് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, തീരുമ്പോൾ അടുത്തത് വാങ്ങുന്നു. പക്ഷേ ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? നമ്മൾ മരുന്ന് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കാറുണ്ട്. മറ്റ് പല സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട്. എന്നാൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അത് എങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും? നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ എപ്പോഴും ആ ഗ്യാസ് സിലിണ്ടറിലുള്ള ഗ്യാസിൻ്റെ തൂക്കവും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് മുകളിലായിട്ട് എപ്പോഴും ഒരു ആൽഫ ന്യൂമറിക് ഫിഗർ അടിച്ചിട്ടുണ്ടാവും. അതായത് ABCD ഈ നാല് ആൽഫബറ്റിക്കിൽ ഏതെങ്കിലും ഒന്നും അതോടൊപ്പം ഒരു 2-ഡിജിറ്റ് നമ്പറും ഉണ്ടാവും. അപ്പോൾ ഇത് ഓരോന്നും ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എ എന്ന് പറയുന്ന ആൽഫബെറ്റിക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന ആദ്യ 3 മാസത്തെയും, ബി എന്ന് പറയുന്ന ആൽഫബെറ്റ്സ് ഏപ്രിൽ, മെയ്, ജൂൺ എന്ന മാസങ്ങളെയും, സി എന്ന് പറയുന്ന ആൽഫബെറ്റ്സ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന മാസത്തെയും, ഡി എന്ന് പറയുന്ന ആൽഫബെറ്റ് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന മാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം ഉള്ള 2-ഡിജിറ്റ്സ് നമ്പർ എന്ന് പറയുന്നത് വർഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറിൽ A22 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ആ സിലിണ്ടർ ഉപയോഗിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് മാർച്ച് 2022 വരെ നിങ്ങൾക്ക് ആ സിലിണ്ടർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ആ സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് മാർച്ച് 2022 എന്ന് നിങ്ങൾ കണക്കാക്കണം. D2029 എന്നാണെങ്കിൽ, അതായത് D29 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പരമാവധി ആ സിലിണ്ടർ ഉപയോഗിക്കാൻ സാധിക്കുന്ന സമയം December 2029 വരെയാണ് എന്ന് നിങ്ങൾ കണക്കാക്കണം. അതാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സിലിണ്ടർ നമുക്ക് തരികയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യരുത്, അത് തിരിച്ച് നൽകുക തന്നെ വേണം. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെയധികം പ്രധാനപ്പെട്ട, വളരെ ആൾക്കാർക്ക് അറിയേണ്ട രണ്ട് വിഷയങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഇതുപോലൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരേക്കും ബൈ.